ഹായ് ഫ്രണ്ട്സ്, വെൽക്കം 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 ബാക്ക് ടു എഫ് ടി എ വ്ളോഗ്. എഫ് ടി എ വ്ളോഗിന്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഈ എപ്പിസോഡ് കാണുക. ഇത് പി ബ്ലോക്കിൻ്റെ ഫോക്കസ് പോയിന്റിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ വിവിധ ഫോക്കസ് പോയിന്റുകൾ ഇടുന്നു. ആദ്യം അമോണിയ ഇട്ടു, പിന്നീട് നൈട്രിക് ആസിഡ് ഇട്ടു, പിന്നീട് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ഇട്ടു, പിന്നെ സൾഫ്യൂരിക് ആസിഡ് ഇട്ടു, പിന്നെ ഇതാ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് സിനോൺ കോമ്പൗണ്ട്സ് ആണ്, സിനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സീരീസ് ഓഫ് ഫോക്കസ് പോയിന്റ്സ് പി ബ്ലോക്കിൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ഇവിടെ ഇടുന്ന കമൻ്റ് ആയിരിക്കും എനിക്ക് അടുത്ത ഡി ആൻഡ് എഫ് ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് പോയിന്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിതമാക്കുക. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, നിർബന്ധമായിട്ട് നിങ്ങളത് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനത്തെ പി ബ്ലോക്കിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക് കടക്കാം. എന്താണ് സിനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ്? സിനോണ് പ്രധാനപ്പെട്ട മൂന്ന് ഫ്ലൂറിൻ കോമ്പൗണ്ട്സ് ആണുള്ളത്, XEF2, XEF4, XEF6. ഓക്കെ, ഈ XEF2 ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. എക്സസ് സിനോൺ ഫ്ലൂറിനുമായി പ്രവർത്തിക്കുമ്പോഴാണ്, അതിൻ്റെ ടെമ്പറേച്ചർ കണ്ടീഷനും പ്രഷർ കണ്ടീഷനും ഒന്നും പഠിക്കണമെന്നില്ല, കൂടുതലായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് XEF2 ഉണ്ടാവുക. ഓക്കെ, ഇനി XE എന്ന് പറയുന്ന സിനോണും ഫ്ലൂറിൻ 1:5 പ്രൊപ്പോർഷനിൽ എടുത്തിട്ട് ടെമ്പറേച്ചറും പ്രഷറും കൊടുക്കുകയാണെങ്കിൽ XEF4 ഉണ്ടാകും. അതുപോലെ XE ഫ്ലൂറിനും 1:20 പ്രൊപ്പോർഷനിൽ എടുത്തിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ XEF6 എന്ന് പറയുന്ന മൂന്നാമത്തെ സിനോൺ ഫ്ലൂറൈഡ് ഉണ്ടാവും. ഈ XEF6 മറ്റൊരു വിധേന കൂടി പ്രിപ്പയർ ചെയ്യാം. XEF4 O2F2 റിയാക്ട് ചെയ്യുമ്പോഴും XEF6 ഓക്സിജനും ഉണ്ടാകും. അപ്പോൾ നാല് പ്രിപ്പറേഷൻസ് പഠിക്കാം. XE+F2, XEF2, XE+2F2 gives XEF4. അത് 1:5 പ്രൊപ്പോർഷനിലാണ് XE എഫ് ടു എടുക്കേണ്ടത്. പിന്നെ XE+3F2 gives XEF6. അത് 1:20 പ്രൊപ്പോർഷനിലാണ് എടുക്കേണ്ടത്. ഇനി ഈ XEF6 തന്നെ XEF4 നിന്നുണ്ടാക്കാം, +XEF4+O2F2 gives XEF6+O2. അപ്പോൾ നാല് പ്രിപ്പറേഷൻസ് ആണ് സിനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സിന് ഉള്ളത്. ഇതിൽ XEF2 എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലീനിയർ സ്ട്രക്ചറാണ്. VACPR തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സുന്ദരമായിട്ട് പറയാം. സിനോണ് ചുറ്റും 8 ഇലക്ട്രോൺസ് ഉണ്ട്, ഇനേർട്ട് ഗ്യാസ് ആണ്. രണ്ടെണ്ണം ഫ്ലൂറിന് വേണ്ടി എടുത്തു അല്ലേ, അപ്പോൾ രണ്ട് കോവാലൻ്റ് ബോണ്ട് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതെന്താണ്, ലീനിയർ ഷേപ്പിലായിരിക്കും അത് നിൽക്കുക. സിനോണിന് ചുറ്റും എത്രയുണ്ടാവും? സിനോണിന് ചുറ്റും 3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ. 2 ഇലക്ട്രോൺ ഫ്ലൂറിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്താൽ ബാക്കിയുള്ള 6 ഇലക്ട്രോൺ 3 പെയർ ആയിട്ടാണ് നിൽക്കുക അല്ലേ. ശരിക്കും അപ്പോൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ട്രയഗണൽ ബൈ പിരമിഡ് ആണ്. ആ ട്രയഗണൽ പ്ലെയിനിലെ 3 കോർണറിലേക്കായിരിക്കും ഈ 3 ലോൺ പെയർ നിൽക്കുക. ആക്ഷൽ ബോണ്ടിലാണ് 2 ഫ്ലൂറിൻ നിൽക്കുക. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ഷേപ്പ് VACPR തിയറി പ്രകാരം ട്രയങ്ങിൾ ബൈ പിരമിഡാണ്, പക്ഷേ നമുക്ക് കിട്ടുന്നത് ലീനിയറാണ്. കാരണം ഓൺ പെയർ ഒന്നും കാണാൻ പറ്റില്ല, അറ്റത്ത് അല്ലെങ്കിൽ എലമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ കാണാൻ പറ്റൂ എന്ന് ചിന്തിച്ചാൽ സ്ട്രക്ചറൊക്കെ VACPR തിയറി പ്രകാരം എളുപ്പത്തിൽ കിട്ടുന്ന സ്ട്രക്ചർ എന്താണെന്ന് പറയാൻ പറ്റും. ഒപ്റ്റെയിൻ സ്ട്രക്ചർ തിയറി പ്രകാരമായിരിക്കും. അപ്പോൾ ട്രയങ്ങിൾ ബൈ പിരമിഡ് സ്ട്രക്ചർ എന്താക്കി മാറ്റി, ലീനിയർ സ്ട്രക്ചറായി മാറി. അപ്പോൾ XEF2 സ്ട്രക്ചർ ലീനിയർ സ്ട്രക്ചർ. യു ഗെറ്റ് മീ? യെസ്. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം, XEF4. അപ്പോൾ വീണ്ടും നോക്കുക, എക്സിക്ക് ചുറ്റും 8 ഇലക്ട്രോൺസ് ഉണ്ട് ഇല്ലേ. 4 ഇലക്ട്രോൺ ഫ്ലൂറിന് വേണ്ടി ഷെയർ ചെയ്യാൻ കൊടുത്തു, ബാക്കി എത്ര ഇലക്ട്രോൺ? 4 ഇലക്ട്രോൺ. അപ്പോൾ എത്ര പെയറാണ്? 2 പെയറായിട്ട് നിൽക്കും. അപ്പോൾ 2 ലോൺ പെയർ. അപ്പോൾ 2 ലോൺ പെയറും പിന്നെ എത്രയാ? 4 ബോൺ പെയർ. അപ്പോൾ 4 ബോൺ പെയറും 2 ലോൺ പെയറും കൂടിയാൽ 6 ഇലക്ട്രോൺ പെയറായി. 6-ാം ഷേപ്പ് എന്താണ്? സ്ക്വയർ ബൈ പിരമിഡാണ് എക്സ്പെക്റ്റഡ് ഷേപ്പ്, പ്രതീക്ഷിക്കുന്നത്. ആ സ്ക്വയർ പ്ലെയിനിൽ ആര് നിൽക്കും? ഈ 4 ബോണ്ട് നിൽക്കും. XEF, 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 XEF. ശരിയല്ലേ? യെസ്. 2 ലോൺ പെയർ ഒന്ന് മുകളിലോട്ട് ഒന്ന് താഴോട്ട്, മാക്സിമം അകലത്ത് നിൽക്കുമ്പോഴേ റിപ്പൾഷൻ കുറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. അപ്പോൾ 180 ആംഗിളിൽ മാക്സിമം റിപ്പൾഷൻ കുറഞ്ഞ് നിൽക്കും. റെഡി? അപ്പോൾ എന്താണ് കിട്ടുന്ന ഷേപ്പ്?
സ്ക്വയർ പ്ലാനാർ ഷേപ്പ്. അപ്പോൾ എക്സ് സി എഫ് ഫോറിൻ്റെ ഷേപ്പ് സ്ക്വയർ പ്ലാനാർ ഷേപ്പ്, ആ നാല് ബോണ്ടുള്ള ആ പ്ലെയിൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തതാണ് എക്സ് സി എഫ് സിക്സ്. എക്സ് സി എഫ് സിക്സ് എന്നൊക്കെ പറയുമ്പോൾ എക്സ് സിക്ക് ചുറ്റി എട്ട് ഇലക്ട്രോൺസ് ഉണ്ട്, സിക്സ് ഇലക്ട്രോൺ ഫ്ലൂറുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സിക്സ് ഫ്ലൂറിന് കൊടുത്തു, ബാക്കി ഒരു പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഒരു ലോൺ പെയറും ആറ് ബോൺ പെയറുള്ള അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ ഷേപ്പ് തന്നെയാണ്, ആറ് കോർണർ ആയതിനുള്ളൂ. പക്ഷേ ഒരു ലോൺ പെയർ എന്ത് ചെയ്യും, അതിനിടയിൽ നിങ്ങളുടെതായി കാണുന്ന പോലെ പുറത്തേക്ക് തള്ളി നിൽക്കും. അതുകൊണ്ട് ഒക്ടാഹെഡ്രൽ ഷേപ്പ് ഒന്ന് ചെരിയും, ഒന്ന് ഷേപ്പ് മാറും. അതുകൊണ്ട് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ആണ് എക്സ് സി എഫ് സിക്സിൻ്റെ ഷേപ്പ്. യു ഗെറ്റ് മീ? യെസ്. അപ്പോൾ എക്സ് സി എഫ് ടു ലീനിയർ ഷേപ്പ്, എക്സ് സി എഫ് ഫോർ സ്ക്വയർ പ്ലാനാർ ഷേപ്പ്, എക്സ് സി എഫ് സിക്സ് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ഷേപ്പ്. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് സിനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ് പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായി. സ്ട്രക്ചർ ഓഫ് സിനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സും പറഞ്ഞു. ഓക്കെ, ഇനി സിനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു കളർലെസ് ക്രിസ്റ്റലൈൻ സോളിഡാണ്. മാത്രമല്ല ഇത് എളുപ്പത്തിൽ സബ്ലൈൻ ചെയ്യും, ഹൈലി സബ്ലൈമബിൾ ആണ്. അത് മാത്രമല്ല ഇത് ബെസ്റ്റ് ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ് ആണ്. ഇറ്റ് ഈസ് ഹെവിലി ഹൈഡ്രോളൈസ്ഡ് ഇൻ വാട്ടർ, ഈവൺ ലിറ്റിൽ എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് പ്രസന്റ്. വളരെ കുറച്ച് വാട്ടർ ഉണ്ടെങ്കിൽ പോലും ഇത് വളരെ വേഗത്തിൽ ഹെവി ആയിട്ട് വളരെ വേഗത്തിൽ എന്ത് ചെയ്യും, ഹൈഡ്രോളൈസ് ചെയ്യപ്പെടും. ഉദാഹരണത്തിന് എക്സ് സി എഫ് ടു വാട്ടറുമായി പ്രവർത്തിക്കുകയാണെങ്കിൽ എക്സ് സി പ്ലസ് എച്ച് എഫ് പ്ലസ് ഒ ടു ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി സിനോൺ ഓക്സൈഡ്സും സിനോൺ ഓക്സി ഫ്ലൂറൈഡും കൂടി നിങ്ങൾക്ക് അവസാന ഭാഗം പറയുന്നുണ്ട്, അതും കൂടി ജസ്റ്റ് സൂചിപ്പിക്കാം. സിനോൺ ഓക്സൈഡിന് എക്സാമ്പിളാണ്, അതുപോലെ സിനോൺ ഓക്സി ഫ്ലൂറൈഡിന് എക്സാമ്പിളാണ് എങ്ങനെയാണ് എക്സ് സി ഒ ത്രീ പ്രിപ്പയർ ചെയ്യുന്നത്. ദ ഈ ഇക്വേഷൻ പ്രകാരം എക്സ് സി എഫ് ഫോറിനെയും എക്സ് സി എഫ് സിക്സിനെയും ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ എക്സ് സി ഒ ത്രീ കിട്ടും. എക്സ് സി എഫ് ഫോറിനെയും എക്സ് സി എഫ് സിക്സിനെയും വാട്ടറുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് സി ഒ ത്രീ കിട്ടും. അതുപോലെ എക്സ് സി എഫ് സിക്സിനെ പാർഷ്യൽ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ എക്സ് സി ഒ ഫോർ എഫ് ഫോറും എക്സ് സി ഒ ടു എഫ് ടുവും കിട്ടും. അപ്പോൾ സിനോൺ ഓക്സൈഡ് എന്ന് പറയുന്ന എക്സ് സി ഒ ത്രീയും സിനോൺ ഓക്സിജൻ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന എക്സ് സി ഒ എഫ് ഫോറും എക്സ് സി ഒ ടു എഫ് ടുവും ഇതിൻ്റെ കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൽ എക്സ് സി ഒ ത്രീയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സിക്ക് ചുറ്റും എട്ട് ഇലക്ട്രോൺസ് ഉണ്ട്, ഒരു ഓക്സിജന് രണ്ട് ഇലക്ട്രോൺ വീതം വേണം. അപ്പം മൂന്ന് ഓക്സിജൻ ആറ് ഇലക്ട്രോൺ എടുത്തു, ബാക്കി രണ്ട് ഇലക്ട്രോൺ അവിടെ ലോൺ പെയറായിട്ട് നിൽക്കും. അപ്പോൾ ബോണ്ട് പെയർ നമ്മൾ എണ്ണുമ്പോൾ ഡബിൾ ബോണ്ടിനെ സിംഗിൾ സൂപ്പർ പെയറായിട്ട് കണ്ടെത്തണമെന്ന് വി എസ് സി പി ആർ തിയറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്സിജനേക്കുള്ള രണ്ട് ബോണ്ട് ഒരു ബോണ്ടായിട്ട് കാണുക. അങ്ങനെയാണെങ്കിൽ മൂന്ന് ഓക്സിജനേക്കുള്ള ഡബിൾ ബോണ്ട് മൂന്ന് ബോണ്ടാണ്, ഒരു എക്സിയുടെ ബാക്കിയുള്ള ഒരു ലോൺ പെയറും. അപ്പം ഒരു ലോൺ പെയറും മൂന്ന് ബോണ്ട് പെയറും വി എസ് സി പി ആർ തിയറി പ്രകാരം ഷേപ്പ് ടെട്രാഹിഡ്രൽ ഷേപ്പാണ്. അപ്പോൾ ടെട്രാ ഷേപ്പ് പോലെ നമ്മൾ വരക്കുന്നു, പക്ഷേ അവിടെ ഒന്ന് ലോൺ പെയർ ആയതുകൊണ്ട് കാണുന്നത് എക്സ് സി ഒ ത്രീ ഒരു പിരമിഡൽ ഷേപ്പായിട്ടാണ്. അതുപോലെ അടുത്ത കോമ്പൗണ്ടാണ് എക്സ് സി ഒ എഫ് ഫോർ. എക്സിക്ക് ചുറ്റും എട്ട് ഇലക്ട്രോൺസ് ഉണ്ട്, രണ്ട് ഇലക്ട്രോൺ ഓക്സിജൻ എടുത്തു, പിന്നെ മൂന്ന് നാല് ഫ്ലൂറിൻ ഉണ്ട്, നാല് ഫ്ലൂറിന് ഓരോന്ന് വീതം എടുത്തു. അപ്പോൾ നാലും രണ്ടും ആറായി, ബാക്കിയുള്ള രണ്ട് ആ ഒരു ലോൺ പെയർ ആയിട്ട് നിൽക്കും. അപ്പോൾ ആകെ എത്ര ലോൺ പെയർ, ഒരു ലോൺ പെയർ, ആകെ എത്ര ബോൺ പെയർ, ഫ്ലൂറിനിലേക്കുള്ള നാലും ഓക്സിജനിലേക്കുള്ള സൂപ്പർ പെയറും അഞ്ച്, അഞ്ചും ഒന്നും ആറ് എക്സ്പെക്റ്റഡ് ഷേപ്പ്, സ്ക്വയർ ബൈ പിരമിഡ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്, അത് സ്ക്വയർ പിരമിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാരണം ലോൺ പെയർ കാണുന്നില്ല, ബാക്കിയുള്ള നാലും ഒന്ന് മേലോട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ താഴോട്ട് നിൽക്കുന്നത്. അപ്പോൾ സ്ക്വയർ പിരമിഡാണ് എക്സ് സി ഒ എഫ് ഫോറിൻ്റെ ഷേപ്പ്. അതുപോലെ എക്സ് സി ഒ ടു എഫ് ടുവിൻ്റെ ഷേപ്പ് നമുക്ക് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സിനോണിൻ്റെ കോമ്പൗണ്ടാണ്, സിനോണിൻ്റെ പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകൾ ഏവായെന്ന് ചോദിച്ചാൽ സിനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സും ഉണ്ട്, സിനോൺ ഓക്സിജൻ കോമ്പൗണ്ടും ഉണ്ട്, സിനോൺ ഓക്സിജൻ ഫ്ലൂറിൻ കോമ്പൗണ്ട്സും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സിനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ് ആണ് നിങ്ങളുടെ ഫോക്കസ് പോയിന്റിൽ എടുത്തു പറയുന്നത്, അതുകൊണ്ട് അത് മാത്രം പഠിച്ചാൽ മതി. എക്സ് സി എഫ് ടു, എക്സ് സി എഫ് ഫോർ, എക്സ് സി എഫ് സിക്സ്, മൂന്നിൻ്റെയും പ്രിപ്പറേഷൻ വളരെ സിമ്പിളാണ്, മൂന്നിൻ്റെ സ്ട്രക്ചറും വളരെ സിമ്പിളാണ്, മൂന്നിൻ്റെയും പ്രോപ്പർട്ടിയും വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഈ സീരീസ് പി ബ്ലോക്കിൻ്റെ ഫോക്കസ് പോയിൻ്റ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ നോട്ട്സും www.fta.chemmagic എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഈ അഞ്ച് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ FTA ബ്ലോഗ് നിങ്ങൾക്കറിയാത്ത എല്ലാ കുട്ടികളിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക. പരമാവധി കുട്ടികൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരമാവട്ടെ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം.
Okay, bye bye.